നമുക്ക് ഈ യങ്ങർ ജനറേഷനിലെ ഒരു ആക്ടറിൻ്റെ കുറച്ച് വിവരങ്ങൾ, അദ്ദേഹത്തെ താങ്കളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. താങ്കളെപ്പോലെ ആകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നതുപോലെ പറയുന്നു. ആരാണ് ആ വ്യക്തി നോക്കാം? എനിക്കൊരു പിടി, ഒരുപാട് പേരാകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇതിപ്പോ ആരാന്ന് മനസ്സിലായി. നോക്കിയാലോ, മൂന്ന് സിനിമയാണ് ഞാൻ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. ഞാൻ പേഴ്സണലി കാല് തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ടുള്ള വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് അമ്പിളിച്ചേട്ടൻ. ഞാൻ ആദ്യമായിട്ട് കൂടെ അഭിനയിക്കുന്നത് അപൂർവരാഗത്തിലാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഉപദേശം അമ്പിളിച്ചേട്ടൻ ഓർക്കണ്ടോന്ന് അറിയില്ല, എനിക്ക് അപൂർവരാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. എൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് എന്നെ പോയിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ആൻറ്റിസിപ്പേറ്റഡ് ആക്ടിങ് എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം. അതായത് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ക്ലൂ എപ്പോഴും എൻ്റെ ഫേസിൽ ഉണ്ടാവുമെന്ന് അമ്പിളിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ അതിന് ശ്രദ്ധിക്കുകയും ഞാൻ അത് ഓവർകം ചെയ്യാൻ ട്രൈ ചെയ്യുകയും ചെയ്യുന്നുള്ളത്. അമ്പിളിച്ചേട്ടൻ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഘടകം അമ്പിളിച്ചേട്ടൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് എന്നെ ഫോണിൽ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ധൈര്യമായിട്ടും ഞാൻ അമ്പിളിച്ചേട്ടൻ്റെ പാത പിന്തുടരാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ മൊബൈൽ എത്രയും വേഗം എനിക്ക് വേണ്ടെന്ന് വെക്കണം. എന്നിട്ട് ഒരു വളരെ ഫ്രീ ആയിട്ട്, കാര്യം എന്തെങ്കിലും എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ അമ്പിളിച്ചേട്ടനെ പോലെയാകും. മൊബൈൽ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രം ആയാൽ പോരാ. ഒരുപാട് കാര്യങ്ങൾ പരിചയസമ്പന്നർ ചെയ്യുന്ന ജോലിയും കൂടെ കണ്ട് മനസ്സിലാക്കണം. താഷിഫലിയായിട്ട് മലേഷ്യയിൽ ഒരു ചിത്രം അഭിനയിക്കാൻ പോവാണ്. പഴയത് നോക്കാൻ വളരെ വ്യത്യാസമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അയാളുടെ പെർഫോമൻസ്. പണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അടുത്ത് സംഭാഷണം പറയാൻ പോകുന്ന ആളിനെ നോക്കും നേരത്തെ. ഇപ്പം മൂന്ന് കഥാപാത്രങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ഓ ഇപ്പോൾ ജഗതിച്ചേട്ടൻ ഒരു ഡയലോഗ് പറഞ്ഞു, അടുത്ത ഡയലോഗ് പറയേണ്ടത് അരിശ്രീ അശോകനല്ലേ അല്ലെങ്കിൽ സലീം കുമാർ അല്ലേ, സംസാരിക്കുന്നതിനും ഇദ്ദേഹം നോക്കി നിൽക്കും. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ ആറ്റുകാലിലൊരു ജ്യോത്സ്യനുണ്ടല്ലോ, പേര് ഞാൻ പറയുന്നില്ല, പ്രശസ്തനായി പോകും, ആറ്റുകാൽ ജ്യോത്സ്യനാണെന്ന് ചോദിച്ചു, ഇദ്ദേഹമാണ് അടുത്ത ഡയലോഗ് പറയാൻ പോകണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ശരി കേട്ടോ, ഓക്കെ ഓക്കെ. കാരണം അത് അഭിനയത്തിൽ തെറ്റാണത്, അത് ആൻറ്റിസിപ്പേറ്റിംഗ് ആക്ടിങ്, ആൻറ്റിസിപ്പേറ്ററി ആക്ഷൻ എന്ന് പറയും. അതിന് സംഭാഷണം പറയുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ച് നിൽക്കുക, ഒരു കറക്ഷൻ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പം അതിൽ നിന്നൊക്കെ വളരെ ഇതൊക്കെ ചിന്തകളൊക്കെ മനസ്സിലുള്ളല്ലോ. പക്ഷെ ഒരു കുത്തൊഴുക്കിൽ പെടാൻ സാധ്യതയുണ്ടോ ഈ ചെറുപ്പക്കാരൻ്റെ സംശയം എനിക്ക് ഇല്ലാതില്ല. ശരി, അഭിനേതത്തെ പറ്റി സെൻസും കാര്യമൊക്കെ അഭിനേതാവിനുണ്ട്, പക്ഷെ ഈ പെരുവെള്ള പാച്ചിലോട്ട് കോട്ട് സൂട്ടും കൂളിംഗ് ഗ്ലാസ് ഇട്ട് ചാടി വീഴാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അതില്ലാതെ ഇതൊരു സർഗാത്മക ക്രിയയായിട്ട്, ഒരു പ്രക്രിയയായിട്ട്, തപസ്യയായിട്ടും മനസ്സിലാക്കിയിട്ട്. ഇപ്പം വളരെ സന്തോഷം അമ്പിളിച്ചേട്ടൻ്റെ പോലെ ആകണമെന്ന് ആ പയ്യൻ പറഞ്ഞില്ലേ, മൊബൈൽ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രം ആയാൽ പോരാ. ഓരോ പ്രീവിയസ് സീനിയർ ആർട്ടിസ്റ്റ് എടുക്കുന്ന സ്ട്രെയിനിനെക്കുറിച്ചും അവരുടെ കഥാപാത്രത്തെ പഠിക്കുന്ന രീതിയെക്കുറിച്ചും ഒക്കെ ഒന്നും കൂടെ ആ ചെറുപ്പക്കാരൻ ചിന്തിക്കണം. ഈ പറഞ്ഞ പോലെ ഒരു മോഹവലയത്തിനകപ്പെട്ടാൽ നമുക്ക് നല്ല ആർട്ടിസ്റ്റിനെ നഷ്ടപ്പെടും, നമുക്കൊരു താരത്തെ കിട്ടുള്ളൂ. യു വിൽ ബി ഗെറ്റിംഗ് എ ഫിലിം സ്റ്റാർ ബട്ട് നോട്ട് എ ഫിലിം ആക്ടർ. നമുക്കിനി യുവതലമുറ എന്ത് ഫിലിം ആക്ടേഴ്സിനെയാണ് വേണ്ടത്, അതുപോലെ ചെറുപ്പക്കാരെയാണ് ഫിലിം ആക്ട്രസസിനെയാണ് വേണ്ടത്. സിനിമാ താരങ്ങളെ സദസ്സീർ ഒരുപാട് കണ്ടു കഴിഞ്ഞു, അവർ മടുത്തിരിക്കും. താങ്കൾ ഈ പറഞ്ഞ കോളേജ് നിമിഷങ്ങൾ താങ്കൾക്ക് സന്തോഷകരമാക്കാൻ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ കൂടെ ഉണ്ട്, അദ്ദേഹത്തെ സ്വീകരിക്കാം. താങ്ക് യു, നമുക്ക് വെൽക്കം ചെയ്യാം. ഓ തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞു കോളേജ് എന്ന് പറയരുത്, കൂടെ പഠിച്ചതാണ്. മലയാളം സിനിമ എന്ന വലിയൊരു വിദ്യാലയത്തിൽ നമ്മൾ 5 സിനിമയിൽ കൂടെ പഠിച്ചിട്ടുണ്ട്. അതാ ഞാൻ ആദ്യം ധരിച്ചത്, കൂടെ പഠിച്ച ഒരു സ്റ്റുഡന്റ് വരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഇനി ആരാണാവോ ഇങ്ങനെ വിചാരിച്ചു. തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ്. ബാക്കി ജ്യോതിർമയി പറഞ്ഞോളൂ. ഞാൻ, എനിക്ക് തോന്നുന്നു ഞാൻ തുടങ്ങിയ സിനിമയിൽ വന്ന് തുടങ്ങിയ സമയം തൊട്ട് ഞാൻ എന്നെ ഭയങ്കര ഫേമസ് ആക്കിയ മീശമാധവൻ തൊട്ട് ഈ അടുത്ത് നമ്മൾ ചെയ്ത പാച്ചവും പട്ടാളം വേണുനാഗപ്പള്ളിയുടെ ഒരു നല്ല പടം ചെയ്തായിരുന്നു. ഭാര്യ സ്വന്തം സുഹൃത്ത്. ഓരോ പ്രാവശ്യവും ഞാൻ താങ്കളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്, ഒരു ഭയങ്കര ഒരു സ്കൂൾ തന്നെയാണ് താങ്കൾ. താങ്ക് യു സോ മച്ച്. എനിക്കും ഈ പറഞ്ഞ പോലെ ജ്യോതിർമയി ഇവിടെ വന്നോണ്ടല്ല, ടാലന്റഡ് ആയിട്ടുള്ള നടിമാർ വളരെ വിരളമാണ് മലയാള സിനിമയിൽ. അതിൽ യു ആർ വൺ ഓഫ് ദം.
ആദ്യത്തെ പടം എന്നോടൊപ്പം വർണ്ണക്കാഴ്ച അന്ന് തന്നെ ആ പെർഫോമൻസ് ഉണ്ട്. പക്ഷെ പിന്നെന്തോ സിനിമയിലേക്ക് കൂടുതൽ തുറന്ന് അഭിനയിച്ചില്ല. അതുപോലെ തന്നെ വളരെ രണ്ട് മൂന്ന് പേരെ ഞാനൊരു റിയലി ആർട്ടിസ്റ്റ് ആയിട്ട്, അതിൽ ഒന്ന് യു ആർ ദെയർ ആൻഡ് ജ്യോതിർമയുണ്ട്, പിന്നൊന്ന് മീര ജാസ്മിൻ. എനിക്ക് ആ കുട്ടിയെ ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. പിന്നെ പിന്നെ എന്താ നമ്മുടെ പത്മപ്രിയ, അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരെയൊക്കെയാണ് എനിക്ക് ഒരു ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജ്യോതിർമയും. ആ ജ്യോതിർമയുടെ വലിയൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അഭിനയത്തിലെ മികവും, നല്ല കഥാപാത്രമാണെങ്കിൽ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കാറില്ല. ഒരു നായികയും അങ്ങനൊരു സ്വഭാവം കാണിക്കാറില്ല. ഇമേജ് കോൺഷ്യസ് ആണ്. ഇത് ഇമേജ് കോൺഷ്യസ് അല്ല, അത് ഒരു കലാകാരിയെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ഇമേജ് നമ്മൾ സദസ്സിന് കൊടുക്കുന്നതാണ്, അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കണം. സദസ്സിനെ കൊണ്ട് നമ്മളിലൊരു ഇമേജ് ഉണ്ടാക്കാനായിട്ട് അവരെ അനുവദിക്കരുത്. ഒരു അഭിനേതാവെന്ന് പറയുമ്പോൾ, അല്ല അഭിനേത്രി എന്ന് പറയുമ്പം, നല്ലതിനെയും ചീത്തയും പ്രതികരിക്കണം. പിന്നെ അതുപോലെ കഥാപാത്രം കിട്ടുന്ന ഏത് കഥാപാത്രമാണെങ്കിലും അത് വ്യക്തമായിട്ട് കഴിവിൻ്റെ പരമാവധിക്ക് വിജയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട്. പക്ഷേ ഇവരൊന്നും എന്തുകൊണ്ട് കൂടുതൽ ബിസി ആകുന്നില്ല എന്നുള്ളതാണ് എന്നെ ഇന്നും അതിശയിപ്പിക്കുന്ന ഒരു ചോദ്യം. ഒരു ഇനി ഒരു പക്ഷേ അവർ പിന്നെ സെലക്റ്റീവ് എന്ന് പെട്ടെന്ന് പറയും. എന്തെങ്കിലും അഭിമുഖം കൊടുക്കുമ്പോൾ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റാത്തതെന്ന് ആരും ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല, തുറന്ന് പറയാൻ സാധിക്കുകയുമില്ല. ഐ ബിക്കം സെലക്റ്റീവ്, ഞാൻ സെലക്റ്റീവായി, അതുകൊണ്ടാണ്. അതല്ല കാര്യം, റിയലി ടാലൻറ്റഡ് ആയിട്ടുള്ളവരെ അങ്ങനെ അധികം പ്രിഫർ ചെയ്യണമെന്നൊരു ടെൻഡൻസി ഒന്നും മലയാള സിനിമയിലില്ല. അതാണ് അതിൻ്റെ, അവർക്ക് അതല്ല ഒരു പെർഫെക്ഷൻ അല്ല ആവശ്യം. പലർക്കും ആവശ്യങ്ങൾ മറ്റെന്തോ ആണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് വൈ ദീസ് ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. ഇപ്പം എന്നെ സംബന്ധിച്ചും അനുഭവങ്ങൾ അത് തന്നെയാണ്. ഈ ഒരു 10 പടങ്ങൾ അഭിനയിക്കുമ്പോഴത്തേക്ക് ഒരു 2 ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുത്തം എന്ന വേഷങ്ങൾ എനിക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളൂ. അത് ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് എൻ്റെ സ്വകാര്യ ദുഃഖമാണ്. പക്ഷെ സദസ്സിന് ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇഷ്ടമാണ്, ഓഡിയൻസിന് അത് തന്നെയാണ് നമ്മൾ കലാകാരന്മാർക്കും കലാകാരികൾക്കും കിട്ടിയിട്ടുള്ള ഏക അവാർഡും പുരസ്കാരവും അത് തന്നെയാണ്. യു ഹാവ് ബീൻ നോട്ട് ഹേറ്റഡ് ബൈ ദി ക്രൗഡ്. ഞാൻ സാധാരണഗതിയിൽ ഫോൺ ചെയ്ത് വരുത്തുകയാണ് പതിവ്, എൻ്റെ അഭിപ്രായത്തിൽ. ഫോൺ ചെയ്തിട്ട് നമ്മളെപ്പറ്റി ഒന്ന് വന്ന് പറയണം കേട്ടോ, ഞാൻ ഈ കുട്ടി വരുമെന്നൊരു ധാരണ എനിക്കില്ല. ഷീസ് ബിസി ഇൻ ഹെയർ ഓൺ ലൈഫ്. അപ്പോൾ വന്ന് കണ്ടപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്, വന്നിട്ട് അഭിപ്രായം പറഞ്ഞല്ലോ. അതാണ് ഈ പറഞ്ഞ പോലെ എന്നിൽ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന അംഗീകാരം എന്ന് ഞാൻ വിശ്വസിക്കും. വരാതെ ഇരിക്കാം. ഇനി പറഞ്ഞ പോലെ ഇനി ജഗദീഷ്മാരുടെ കൂടെ ഇന്റർവ്യൂ നടത്തിയതുകൊണ്ട് ഇനി വലിയ വലിയ നടന്മാർ എന്നെ നായികയാക്കത്തില്ലേ എന്നുള്ള ചിന്തയൊന്നും ആ മനസ്സിലില്ല. അതുകൊണ്ട് അറിഞ്ഞ ഷീസ് എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു നല്ല കലാകാരിയുടെ മനസ്സിൽ തന്നെ ചിന്തകൾ വരാൻ പാടില്ല, വരികയും ഇല്ല. ഫോർ ദാറ്റ് ഐ അപ്രീഷിയേറ്റ് ഹർ. താങ്ക് യു സോ മച്ച് ജ്യോതിർമയ. താങ്ക് യു ജ്യോതിർമയ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മൾ ചേട്ടാ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായി. പക്ഷേ എന്നെ പോലെ തന്നെ എനിക്ക് ഉറപ്പാണ് പ്രേക്ഷകർക്കും വിശേഷങ്ങൾ അറിഞ്ഞ് മതിയായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു എപ്പിസോഡ് കൂടെ ഞങ്ങളിവിടെ ഷെയർ ചെയ്യണം. അമ്പിളിച്ചേട്ടൻ്റെ കഥ ഇതുവരെ തുടരുന്നു. അടുത്ത ഭാഗം അടുത്ത ആഴ്ച കാണാം.